വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ്. മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് ഹണി റോസ്. വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന സിനിമയിൽ കൂടിയാണ് ഹണി റോസ് മലയാള സിനിമയിലേക്ക് എത്തിയത്. പിന്നീട് ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഹണി റോസ് ഒരു കാലത്ത് വീണ്ടും ശക്തമായ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലെ നല്ല തെന്നിന്ത്യൻ സിനിമയിലെ നമ്പർ വൺ നായികമാരിൽ ഒരാളായി മാറുകയായിരുന്നു. മോഹൻലാലിനൊപ്പവും മമ്മൂട്ടിക്കൊപ്പവും മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പവും എല്ലാം നായികയായും ഉപനായികയുമായും ഒക്കെ ഹണി റോസ് അഭിനയിച്ചു കഴിഞ്ഞു. ഹണി റോസിൻ്റെ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്ന സിനിമയാണ് ഹണി റോസിൻ്റെ അഭിനയ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറിയത്. അതിനുശേഷം നിരവധി വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് ഹണി റോസ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഫോട്ടോഷൂട്ടുകളും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഹണി റോസ് എപ്പോഴും നല്ല ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകളും വ്യത്യസ്തമായ വേഷങ്ങളിലുമാണ് എത്തിച്ചേരുന്നത്. നിരവധി സൈബർ അറ്റാക്കുകളും ഹണി റോസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായി ഹണി റോസ് കേരളത്തിൽ പ്രശസ്തയായിരിക്കുന്നത് ഉദ്ഘാടനത്തിന് വന്നുകൊണ്ടാണ്. ഉദ്ഘാടനത്തിൽ സജീവമായ ഹണി റോസ് ഷോപ്പുകളുടെ അടക്കം, വ്യാപാര സ്ഥാപനങ്ങളുടെ അടക്കം, ജ്വല്ലറികളുടെ അടക്കം, വസ്ത്രശാലകളുടെ അടക്കം, എല്ലാത്തിൻ്റെയും ഉദ്ഘാടനത്തിൽ സജീവ സാന്നിധ്യം ഒരോളം തന്നെയാണ് ഹണി റോസ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഉദ്ഘാടനത്തിനെത്തുമ്പോൾ ഹണി റോസ് ധരിക്കുന്ന വസ്ത്രങ്ങൾ പലപ്പോഴും വിവാദങ്ങൾക്കും നിരവധി ആക്ഷേപങ്ങൾക്കുമൊക്കെ വഴിവെക്കാറുണ്ട്. ഇപ്പോഴിതാ ഹണി റോസ് പുതിയതായി ഒരു ഉദ്ഘാടനത്തിന് വന്ന ചിത്രങ്ങളാണ് വൈറലായി മാറുന്നത്. ഒരു ജിം ബ്രായും ഒരു സ്പോർട്സ് പാൻറ്റും ഇട്ടുകൊണ്ടാണ് ഹണി റോസ് ഉദ്ഘാടനത്തിലെത്തിയിരിക്കുന്നത്. അത് ശരിക്കും ഹണി റോസ് ഒരു ജിമ്മിൻ്റെ ഉദ്ഘാടനത്തിനാണ് എത്തിയിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പോർട്സ് ബ്രായും ഒരു മഞ്ഞ കളറിലുള്ള ഒരു ട്രൗസറും ഇട്ടുകൊണ്ടാണ് ഹണി റോസ് ഒരു പാൻറ്റും ഇട്ടുകൊണ്ടാണ് ഹണി റോസ് ഈ ഉദ്ഘാടനത്തിനെത്തിയിരിക്കുന്നത്. പലപ്പോഴും തൻ്റെ വേഷങ്ങൾ കൊണ്ട് തൻ്റെ ശരീരഭാഗങ്ങൾ മുഴുവിച്ച് കാണിക്കുന്ന ഒരു വേഷവിധാനം കൊണ്ടാണ് ഹണി റോസ് ഈ ഉദ്ഘാടന വേദികളിൽ വന്നിട്ട് കയ്യടി നേടുന്നതും അതേപോലെ തന്നെ വിമർശനങ്ങൾ നേടിയെടുക്കുന്നതും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഉദ്ഘാടന ചിത്രങ്ങളുടെ താഴെ നിരവധി കമൻറ്റുകളാണ് വന്നു പറയുന്നത്. വിദ്വേഷ കമൻറ്റുകളുണ്ട്, ഹണി റോസിനെ അനുകൂലിച്ചുള്ള കമൻറ്റുകളുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഉദ്ഘാടനത്തിൻ്റെ വിവരം അറിഞ്ഞത്, അതേ വേഷത്തിൽ തന്നെ ഇനി ഇറങ്ങി ഓടിയതാണോ എന്നാണ് ചില ആരാധകർ ചോദിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ വേഷം കെട്ട് നിങ്ങൾക്ക് ഇപ്പോഴും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാൻ അറിയില്ലേ, നിങ്ങൾക്ക് ശരീരഭാഗങ്ങൾ മറച്ച് ശരീരഭാഗങ്ങൾ ഇങ്ങനെ തുറന്ന് കാണിക്കാതെ വസ്ത്രം ധരിക്കാൻ അറിയില്ലേ, നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ആരെന്ത് പറഞ്ഞാലും അപമാനിക്കുന്നതായാലും പിന്നെ നിന്ദിക്കുന്നതായാലും അതിനെയൊക്കെ ഒരു അലങ്കാരമായി കൊണ്ടു നടന്ന് ആരെന്ത് പറഞ്ഞാലും അതിനെയൊന്നും ഒരു വിലയും കൊടുക്കാതെ പുഞ്ചിരിച്ച് നടക്കുന്ന ഹണി റോസാണ്, ഹണി റോസിനെയാണ് ഞങ്ങൾക്കിഷ്ടം, ഈ ഹണി റോസിനെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നാണ് ചിലർ പറയുന്നത്. സ്വന്തം അച്ഛൻ, ജീവിച്ചിരിക്കുന്ന അച്ഛനെ മാത്രമല്ല മരിച്ചുപോയ മുത്തശ്ശനെ വരെ അപമാനിച്ചാലും ചിരിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ നല്ല രീതിയിൽ സംസാരിച്ച് നിൽക്കുന്ന ഈ ഹണി റോസിനെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് ആരാധകർ പറയുന്നത്. എന്തായാലും ഹണി റോസിൻ്റെ പുതിയ ഉദ്ഘാടന ചിത്രങ്ങളും വൈറലായി മാറിയിരിക്കുകയാണ്. നിരവധി പേര് ഹണി റോസിനെ അനുകൂലിച്ചും ഹണി റോസിനെ എതിർത്ത് രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ ഒരു കാര്യങ്ങളിൽ എന്തെല്ലാം സൈബർ അറ്റാക്കുകൾ ഉണ്ടായാലും അതിനെ ഒന്നും വകവെക്കാതെ തൻ്റെ കാര്യം നോക്കി, തൻ ഉദ്ഘാടന ചടങ്ങുകൾ, തൻ്റെ അഭിനയം നോക്കി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഹണി റോസിനുള്ളത്. പുതിയ ഉദ്ഘാടന വേദിയിലും അതുതന്നെയാണ് ഹണി റോസ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഹണി റോസിൻ്റേതായിട്ടുള്ള നിരവധി ഹിറ്റ് സിനിമകളാണ് ഇപ്പോൾ അടുത്ത കാലത്തായി പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഹണി റോസ് തെലുങ്കിൽ അഭിനയിച്ച ഒരു സിനിമ സർവകാല വിജയം നേടിയിരുന്നു. മോഹൻലാലിനൊപ്പവും മമ്മൂട്ടിക്കൊപ്പവും എല്ലാം മലയാളത്തിലും സജീവമാകുന്ന ഹണി റോസ് മലയാള സിനിമയിലെ നല്ല തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ ശക്തയായ ഒരു നായികയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഹണി റോസിൻ്റെ ഈ ഒരു പ്രത്യേകത, അവരുടെ വസ്ത്രധാരണവും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും അതൊരു വളരെ നല്ല ആറ്റിറ്റ്യൂഡാണെന്നാണ് ആരാധകർ പറയുന്നത്. ആരെന്ത് പറഞ്ഞാലും അതൊന്നും തന്നെ ബാധിക്കില്ല, താ ഹണി റോസ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് ഹണി റോസിൻ്റെ ഫാൻസ് പറയുന്നത്. അപ്പോൾ ഹണി റോസ് ഇനിയും നിറയെ ഉദ്ഘാടന വേദികളിൽ ഹണി റോസ് ഉണ്ടാവണം. ഞങ്ങൾക്ക് ഹണി റോസിൻ്റെ ഉദ്ഘാടനങ്ങൾ കാണുന്നതാണ് ഇഷ്ടം, സിനിമകളെക്കാളിൽ ഒരു ഉദ്ഘാടകയായി ഹണി റോസ് എത്തുന്നത് കാണാനാണ് ഇഷ്ടം എന്നൊക്കെയാണ് ആരാധകർ കമൻറ്റ് വഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.